हाई ट्रिप्टेक स्वागत इन नाम पढ़ी हो अंजाम क्लास पेज नंबर 110 चौदह कटो मुदल पत् वर संख्य गुणि पट्टिक नोक अब नमुक संख्य तुम गुणि तुम्हें संख्य गुणी के गुणि मनसो अल सूखलो नोटबुक पुस्तक पेन कटो टीचर कोलम वरच टीचर पर श्रद्धा नोकी संख्य रू मू ना अंज आ पत् वे नामेड़ी अल इन चयद गुणि रू मू ना अंज आ गुणि अर्थ गुणि गुणी के संख्य अब नाम ई संख्य ई गुणि गुणी नमुक वरीवेटे नोकिए गुण आंसर कल मीनिंग गुण प्रावश्य एलकूट अर्थ प्रावश्य एलकूट नामे गुण नी नोकिए गुण रु अर्थ रे और प्रावश्यम एलकूट अब नमक कटो इवे रे कटे नी नोकिए मूं गुणिका ए മൂന്നിനെ ഒരു പ്രാവശ്യം എഴുതി കൂട്ടുക എന്നുവെച്ചാൽ മൂന്നിനെ മൂന്ന് മാത്രമേ എഴുതുക ഉണ്ടോ ഇനി അടുത്ത അപ്പോൾ എങ്ങനെ വരും ഒന്നേ ഗുണം നാല് നാലെന്ന് കിട്ടും അല്ലേ ഒന്നേ ഗുണം അഞ്ച് അഞ്ചെന്ന് കിട്ടും ഒന്നേ ഗുണം ആറ് ആറെന്ന് കിട്ടും ഒന്നേ ഗുണം ഏഴ് ഏഴെന്ന് കിട്ടും എന്ന് വെച്ചാൽ ആ സംഖ്യകൾ ഒരു പ്രാവശ്യം മാത്രം എഴുതിയാൽ മതി അതാണ് അതിൻ്റെ മീനിങ് ഒന്നേ ഗുണം ഒൻപത് എന്ന് പറഞ്ഞാൽ ഒൻപത് ഒന്നേ ഗുണം പത്തെന്ന് പറഞ്ഞാൽ പത്ത് ഇതിൻ്റെ പത്ത് ഒരു പ്രാവശ്യം എഴുതുക പത്ത് ഒരു പ്രാവശ്യം എഴുതി കൂട്ടുക എന്നാൽ പത്ത് ഒരു പ്രാവശ്യം എഴുതുക ഇനി നോക്കിയേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ രണ്ട് കൊണ്ട് ഈ സംഖ്യകളെല്ലാം ഗുണിക്കുക നോക്കിയേ ഒന്നേ ഗുണം രണ്ട് എന്ത് കിട്ടും രണ്ട് എന്ന് വെച്ചാൽ രണ്ടിന് ഒരു പ്രാവശ്യം എഴുതുക മനസ്സിലായോ ഒന്നേ ഗുണം രണ്ട് എന്നെങ്കിൽ തിരിച്ച് നമുക്ക് എന്തെന്ന് പറയാം ഒന്നിന് രണ്ട് പ്രാവശ്യം എഴുതി കൂട്ടുക അല്ലെങ്കിൽ രണ്ട് ഒരു പ്രാവശ്യമായിട്ട് എഴുതുക ഒന്നേ ഗുണം രണ്ടെന്ന് പറയുന്നത് രണ്ടേ ഗുണം ഒന്നെന്ന് പറയുന്നതും തുല്യമാണ് എങ്ങനെയാണെന്നറിയോ ഒന്നേ ഗുണം രണ്ട് എന്നർത്ഥ അർത്ഥം എന്താണ് ഒന്ന് രണ്ട് പ്രാവശ്യം എഴുതി കൂട്ടും അപ്പോൾ നമുക്ക് രണ്ട് തന്നെ കിട്ടും അല്ലേ രണ്ടേ ഗുണം ഒന്ന് എന്താണ് രണ്ടിന് ഒരു പ്രാവശ്യം എഴുതുക രണ്ട് ഇത് ഒന്നിന് രണ്ട് പ്രാവശ്യം എഴുതിയാലും രണ്ട് തന്നെ കിട്ടും രണ്ടിന് ഒരു പ്രാവശ്യം എഴുതിയാലും രണ്ട് തന്നെ കിട്ടും മനസ്സിലായല്ലോ അപ്പോൾ ഇനി അടുത്ത് നോക്കിയേ ഇനി നോക്കിയേ ഇവിടെ നമുക്ക് രണ്ട് കിട്ടി ഇനി രണ്ടേ ഗുണം രണ്ട് എന്ത് കിട്ടും രണ്ടേ ഗുണം രണ്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാം നാലെന്ന് എഴുതാം അല്ലേ ഇനി നോക്കിയേ രണ്ടേ ഗുണം മൂന്ന് ആറ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് രണ്ടേ ഗുണം മൂന്നെന്ന് പറഞ്ഞാൽ ആറെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം എങ്ങനെയൊക്കെ എഴുതാം മൂന്നിനെ രണ്ട് പ്രാവശ്യം എഴുതി കൂട്ടാം അതുപോലെ രണ്ടിനെ മൂന്ന് പ്രാവശ്യം എഴുതി കൂട്ടാം മനസ്സിലായല്ലോ അതാണ് മൂന്നേ ഗുണം രണ്ടും രണ്ടേ ഗുണം മൂന്ന് മൂന്നേ ഗുണം രണ്ടും നോക്കിയേ മൂന്നേ ഗുണം രണ്ടെന്ന് പറഞ്ഞാൽ മൂന്നിനെ രണ്ട് പ്രാവശ്യം എഴുതി കൂട്ടുക നമുക്ക് ആറ് തന്നെ കിട്ടും അല്ലേ ഇപ്പോൾ രണ്ടേ ഗുണം മൂന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടിനെ മൂന്ന് പ്രാവശ്യം എഴുതി കൂട്ടുക നോക്കേ അത് എന്തെന്നെ കിട്ടും ആറ് തന്നെ കിട്ടും അപ്പം മീനിങ് എന്താണ് മൂന്നേ ഗുണം രണ്ടെന്ന് പറയുന്നതും രണ്ടേ ഗുണം മൂന്നെന്ന് പറയുന്നതും തുല്യമാണ് മനസ്സിലായോ രണ്ടേ ഗുണം മൂന്നെന്ന് പറയുന്നതും മൂന്നേ ഗുണം രണ്ടെന്ന് പറയുന്നതും തുല്യമാണ് അപ്പോൾ ഇവിടെ നോക്കിയേ രണ്ട് കൊണ്ട് നാലിനെ ഗുണിച്ചാൽ നാല് അധികം നാല് എട്ട് അല്ലേ നാല് രണ്ട് എട്ട് ഇനി നോക്കിയേ രണ്ടിനെ അഞ്ച് പ്രാവശ്യം എഴുതി കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടേ ഗുണം അഞ്ച് പത്ത് അല്ലെങ്കിൽ അഞ്ച് അധികം അഞ്ച് പത്ത് മനസ്സിലായിരുന്നുണ്ടല്ലോ ഇനി ആറേ ഗുണം രണ്ട് എന്താണ് പന്ത്രണ്ട് ആറിന് രണ്ട് പ്രാവശ്യം എഴുതി കൂട്ടുക അല്ലെങ്കിൽ രണ്ടിന് ആറ് പ്രാവശ്യം എഴുതി കൂട്ടുക അടുത്ത നോക്കിയേ ഏഴേ ഗുണം രണ്ട് പതിനാലിന് ഏഴിന് രണ്ട് പ്രാവശ്യം എഴുതി കൂട്ടുക അല്ലെങ്കിൽ രണ്ടിന് ഏഴ് പ്രാവശ്യം എഴുതി കൂട്ടുക എട്ടേ ഗുണം രണ്ട് പതിനാറ് എട്ടിന് രണ്ട് പ്രാവശ്യം എഴുതി കൂട്ടുക അല്ലെങ്കിൽ രണ്ടിന് എട്ട് പ്രാവശ്യം എഴുതി കൂട്ടുക ഒൻപതേ ഗുണം രണ്ട് പതിനെട്ട് ഒൻപതിന് രണ്ട് പ്രാവശ്യം എഴുതി കൂട്ടുക അല്ലെങ്കിൽ രണ്ടിന് ഒൻപത് പ്രാവശ്യം എഴുതി കൂട്ടുക ഇനി നോക്കിയേ രണ്ടേ ഗുണം പത്ത് ഇരുപത് അല്ലേ പത്തേ അധികം പത്ത് ഇരുപത് അപ്പോൾ പത്തിനെ രണ്ട് കൊണ്ട് ഗുണിക്കുന്നതിന് എന്ത് ചെയ്യും നമ്മൾ രണ്ടിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടി അങ്ങ് ചേർത്താൽ മതി മനസ്സിലായല്ലോ അപ്പോൾ ഇരുപത് ഇനി അടുത്ത നോക്കിയേ
മൂന്നേ ഗുണം ഒന്ന് മൂന്ന് മൂന്നേ ഗുണം രണ്ട് ആറ് മൂന്നേ ഗുണം മൂന്ന് ഒൻപത് അല്ലേ മൂന്നിനെ മൂന്ന് പ്രാവശ്യം എഴുതി കൂട്ടുക മൂന്നേ അധികം മൂന്നേ അധികം മൂന്ന് ഇനി നാലേ ഗുണം മൂന്ന് ഇങ്ങനെയാണ് ആൻസർ കിട്ടുന്നത് നാലിനെ മൂന്ന് പ്രാവശ്യം എഴുതി കൂട്ടുക അല്ലെങ്കിൽ മൂന്നിനെ നാല് പ്രാവശ്യം എഴുതി കൂട്ടുക നാലേ ഗുണം മൂന്ന് നാലും നാല് എട്ട് നാലും പന്ത്രണ്ട് നാല് മൂന്ന് പന്ത്രണ്ട് ഇനി അഞ്ചേ ഗുണം മൂന്ന് അഞ്ചിനെ മൂന്ന് പ്രാവശ്യം എഴുതി കൂട്ടുക അഞ്ചേ അധികം അഞ്ചേ അധികം അഞ്ചേ സമയം എന്ത് കിട്ടും പതിനഞ്ച് കിട്ടും അല്ലെങ്കിൽ മൂന്നിനെ അഞ്ച് പ്രാവശ്യം എഴുതി കൂട്ടുക അപ്പോൾ എന്ത് കിട്ടും പതിനഞ്ച് ഇനി ആറേ ഗുണം മൂന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് ആറിനെ മൂന്ന് പ്രാവശ്യം എഴുതി കൂട്ടുക ആറ് മൂന്ന് പതിനെട്ട് അല്ലെങ്കിൽ മൂന്നിനെ ആറ് പ്രാവശ്യം എഴുതി കൂട്ടുക അടുത്തത് ഏഴ് ഗുണം മൂന്ന് ഇരുപത്തിയൊന്ന് ഏഴ് മൂന്ന് ഇരുപത്തിയൊന്ന് ഏഴ് ഏഴും പതിനാലും ഏഴും ഇരുപത്തിയൊന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി അടുത്തത് എട്ടേ ഗുണം മൂന്ന് ഇരുപത്തിനാല് എങ്ങനെ ഇരുപത്തിനാല് കിട്ടുന്നത് എട്ടിനെ മൂന്ന് പ്രാവശ്യം എഴുതി കൂട്ടുക എട്ടും എട്ടും പതിനാറും എട്ടും ഇരുപത്തിനാല് മൂന്നേ ഗുണം ഒൻപത് ഒമ്പത് ഇരുപത്തിയേഴ് എങ്ങനെ ആൻസർ കിട്ടിയത് ഒമ്പത് അധികം ഒൻപത് അധികം ഒൻപത് ഒൻപത് മൂന്ന് പ്രാവശ്യം എഴുതി കൂട്ടുക അല്ലെങ്കിൽ മൂന്നിനെ ഒൻപത് പ്രാവശ്യം എഴുതി കൂട്ടുക പത്തേ ഗുണം മൂന്ന് മുപ്പത് മൂന്നിന് ഒരു പൂജ്യം കൊടുക്കുക അല്ലേ എന്ന് വെച്ചാൽ പത്ത് മൂന്ന് പ്രാവശ്യം എഴുതി കൂട്ടുക അല്ലെങ്കിൽ മൂന്ന് പത്ത് പ്രാവശ്യം എഴുതി കൂട്ടുക മനസ്സിലായല്ലോ ഇനി നമുക്ക് നാല് നോക്കാം ഒരു നാല് 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 രണ്ട് എട്ട് നാല് മൂന്ന് പന്ത്രണ്ട് നാല് നാല് പതിനാറ് എന്താണ് നാല് നാല് പതിനാറ് എന്ന് പറഞ്ഞാൽ നാലിനെ നാല് പ്രാവശ്യം എഴുതി കൂട്ടുക അതിവിടെയും നാല് തന്നെയാണ് ഇവിടെയും നാല് തന്നെയാണ് നാല് പതിനാറ് നാലിൻ്റെ സ്ക്വയറും നമ്മൾ തന്നെ പറയും കേട്ടോ നാലിൻ്റെ സ്ക്വയർ പതിനാറ് അതുപോലെ ഒരേപോലെയുള്ള സംഖ്യകളുടെ ഗുണിക്കുന്നതിന് നമ്മൾ സ്ക്വയർ എന്ന് പറയും രണ്ടേ ഗുണം രണ്ട് നാല് മൂന്നേ ഗുണം മൂന്ന് ഒൻപത് നാലേ ഗുണം നാല് പതിനാറ് ഇതാണ് വർഗം ഒരേപോലെയുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത് വർഗം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയും ഇനി നോക്കിയേ ഇനി നാലേ ഗുണം അഞ്ച് ഇരുപത് ആറേ ഗുണം നാല് അല്ലെങ്കിൽ നാലേ ഗുണം ആറ് ആറ് നാല് ഇരുപത്തിനാല് ആറ് നാല് പ്രാവശ്യം എഴുതി കൂട്ടുക അല്ലെങ്കിൽ നാല് ആറ് പ്രാവശ്യം എഴുതി കൂട്ടുക ഏഴേ ഗുണം നാല് ഇരുപത്തിയെട്ട് ഏഴ് നാല് ഇരുപത്തെട്ട് ഏഴ് നാല് പ്രാവശ്യം എഴുതുക ഏഴ് ഏഴും പതിനാല് അല്ലേ വീണ്ടും ഒരു പതിനാലും കൂടെ ആകുമ്പോൾ ഇരുപത്തിയെട്ട് എട്ടേ ഗുണം നാല് മുപ്പത്തിരണ്ട് ഒൻപതേ ഗുണം നാല് മുപ്പത്തിയാറ് എന്നുവെച്ചാൽ എന്താണ് ഒൻപത് നാല് പ്രാവശ്യം എഴുതി കൂട്ടുക അല്ലെങ്കിൽ നാല് ഒൻപത് പ്രാവശ്യം എഴുതി കൂട്ടുക ഇനി പത്തേ ഗുണം നാല് നാൽപ്പത് മനസ്സിലായല്ലോ എങ്ങനെയാണ് പട്ടിക തയ്യാറാക്കുന്നതെന്ന് ടീച്ചർ എന്തായാലും കംപ്ലീറ്റ് അങ്ങ് പറഞ്ഞുതരാം അടുത്ത് നോക്കിയേ ഇവിടെ നമ്മുടെ അഞ്ച് കൊണ്ട് ഗുണിക്കണം അഞ്ച് കൊണ്ട് നമ്മൾ ഒന്നിനെ ഗുണിക്കുമ്പോൾ ഒരു അഞ്ച് 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 ഒരു പ്രാവശ്യം എഴുതുക പിന്നെ ഇനി എന്താണ് അഞ്ച് കൊണ്ട് രണ്ടിനെ ഗുണിക്കുക അഞ്ച് രണ്ട് പത്ത് അഞ്ച് കൊണ്ട് മൂന്നിനെ ഗുണിക്കുക പതിനഞ്ച് ഇതിൽ പ്രത്യേകതയുണ്ട് എന്താണ് നമുക്ക് അഞ്ച് അഞ്ച് കൂട്ടിക്കൂട്ടി പെട്ടെന്ന് പെട്ടെന്നങ്ങ് പറയാം അല്ലേ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപത് എല്ലാം ഇങ്ങനെ കൂട്ടിക്കൂട്ടി തന്നെയാണ് നമ്മൾ എഴുതുന്നത് ഇതാകുമ്പോൾ നമുക്ക് അഞ്ച് പത്ത് എന്നുള്ള സംഖ്യകളാകുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് കൂട്ടിയങ്ങ് എഴുതാൻ പറ്റും അല്ലേ ഇനി നോക്കിയാൽ ഇനി ആറ് നോക്കിയേ ആറ് അല്ലേ ഒരാറ് ആറ് അടുത്തത് ആറ് രണ്ട് പന്ത്രണ്ട് ആറ് മൂന്ന് പതിനെട്ട് ആറ് നാല് ഇരുപത്തിനാല് ആറഞ്ച് മുപ്പത് ആറാറ് മുപ്പത്തിയാറ് ഇവിടെയും വന്നൊരു വർഗം ഏതാണ് മുപ്പത്തിയാറ് കണ്ടോ ഇവിടെ ഇരുപത്തഞ്ച് വന്നു അഞ്ചിൻ്റെ ഗുണിതം ഇവിടെ നാലിൻ്റെ ഗുണിതം ഇവിടെ മൂന്നിൻ്റെ ഗുണിതം ഇവിടെ രണ്ടിൻ്റെ ഗുണിതം ഇവിടെ ഒന്നിൻ്റെ ഗുണിതം ഒരേപോലെയുള്ള സംഖ്യകൾ ഗുണിക്കുന്നതാണ് കണ്ടോ അതിന് വർഗം എന്ന് പറയും റൂട്ട് റൂട്ട് കാണുമ്പോൾ ഏതായിട്ട് വരും റൂട്ട് കാണുമ്പോൾ നമുക്ക് ഈ സംഖ്യകൾ കിട്ടും ഇതിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ ഈ സംഖ്യകൾ തന്നെ കിട്ടും ആറാറ് ഇത് വർഗം സ്ക്വയർ ഇനി ഏഴ് ആറേഴ് നാൽപ്പത്തിരണ്ട് ആറെട്ട് നാൽപ്പത്തെട്ട് ആറൊൻപത് അൻപത്തിനാല് ആറ് പത്ത് അറുപത് പത്ത് കൊണ്ട് ഗുണിക്കുന്നതിന് ഒരു പൂജ്യം കൊടുക്കുക ആ സംഖ്യയെ സംഖ്യയാണ് നമ്മൾ ഗുണിക്കുന്നത് അതിനൊരു പൂജ്യം കൊടുക്കുക ഇനി നോക്കി നമുക്ക് ഏഴ് നോക്കാം ഒരു ഏഴ് 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 രണ്ട് പതിനാല് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് ഏഴ് നാല് ഇരുപത്തെട്ട് ഏഴഞ്ച് മുപ്പത്തിയഞ്ച്
42 ഇത് സംഖ്യ വർഗ്ഗമാണ് ഏതിന്റെയാണ് 7 ന്റെ അപ്പോൾ വർഗ്ഗമൂലം എന്ന് പറയുമ്പോൾ 7 കിട്ടും വർഗ്ഗം എന്ന് പറയുമ്പോൾ 49 കിട്ടും ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു വർഗ്ഗം എന്ന് പറയുന്നു നമുക്ക് 7 വരെ ആയി ഇനി 7 56 6 40 7 41 7 51 7 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
എട്ട് അല്ലേ, എട്ട് ഗുണം രണ്ട് പതിനാറ്, എട്ടിനെ രണ്ട് പ്രാവശ്യം എഴുതി കൂട്ടുമ്പോൾ പതിനാറ് കിട്ടും. പിന്നെ എട്ടിനെ മൂന്ന് പ്രാവശ്യം എഴുതി കൂട്ടുമ്പോൾ എന്താണ് പതിനാറ് കിട്ടും, ഇരുപത്തിനാല് അല്ലേ, എണ്ണാല് മുപ്പത്തിരണ്ട്, എണ്ണഞ്ച് നാൽപ്പത്, നാൽപ്പത്തെട്ട്, എട്ട് അമ്പത്താറ്, എണ്ണെട്ട് അറുപത്തിനാല്, ഒമ്പത്തി എട്ട് എഴുപത്തിരണ്ട്, പതിറ്റി എട്ട് എൺപത്. ഇവിടെ വന്നല്ലോ വർഗം അല്ലേ. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് അറുപത്തിനാല്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കതിനെ ഗുണിച്ചെഴുതാം. ഇനി നോക്കിയാൽ ഒൻപത് നോക്കിയേ, ഒരു ഒൻപത് ഒമ്പത്, ഇരുപത് പതിനെട്ട്, മൂമ്പത് ഇരുപത്തേഴ്, നാലമ്പത് മുപ്പത്താറ്, അയ്യമ്പത് നാൽപ്പത്തഞ്ച്, ആറൊൻപത് അൻപത്തിനാല്, ഏഴൊമ്പത് അറുപത്തി മൂന്ന്, എണ്ണമ്പത് എഴുപത്തിരണ്ട്, ഒമ്പത്തി ഒമ്പത് എൺപത്തൊന്ന്, പതിറ്റി ഒമ്പത് തൊണ്ണൂറ്. ഇനി ഇവിടെ എളുപ്പമാണ് നമുക്ക് അല്ലേ, പൂജ്യം കിട്ടാൽ മതിയല്ലേ, എല്ലാ സംഖ്യകൾക്കും പൂജ്യം കൊടുത്താൽ മതി. പത്ത് കൊണ്ട് ഗുണിക്കാം അല്ലേ, പൂജ്യം പത്ത്, ഇരുപത്, മുപ്പത്, നാൽപ്പത്, അൻപത്, അറുപത്, എഴുപത്, എൺപത്, തൊണ്ണൂറ്. ഇവിടുത്തെ ഒരു പൂജ്യവും ഇവിടുത്തെ ഒരു പൂജ്യവും, രണ്ട് പൂജ്യവും പിന്നെ ഒരു ഒന്ന്, നൂറ്. എന്താണ് നൂറ്, മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ പട്ടിക തയ്യാറാക്കിയത്. ഇത് ഈ പുസ്തകത്തിനകത്ത് ചോദിച്ചിരിക്കുന്ന ഓരോ ചോദ്യങ്ങളായിട്ട് ഉത്തരം കണ്ടെത്തണം. ഇപ്പോൾ ടീച്ചർ ചോദ്യം വായിക്കുക, പുസ്തകങ്ങളെടുത്തുള്ള ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് പട്ടികയിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. ഒന്നിൻ്റെ ഗുണിതമായി വരുന്ന സംഖ്യകൾ ഏതെല്ലാമാണ്, ഒന്നിൻ്റെ ഗുണിതമായി വരുന്ന സംഖ്യകൾ ഏതെല്ലാമാണ്, ഈ ഒന്നാമത്തെ കോളം കംപ്ലീറ്റ് ഒന്നിൻ്റെ ഗുണിതമാണ്. കണ്ടോ, ഇത് ഈ ഒന്നുകൊണ്ട് നമ്മൾ ഗുണിച്ചെഴുതിയിരിക്കുന്നതിന് ഒന്നേ ഗുണം ഒന്ന്. കണ്ടോ, ഇതെല്ലാം ഒന്നിൻ്റെ ഗുണിതമാണ്. കണ്ടോ, തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞാൽ ഇതും ഒന്നിൻ്റെ ഗുണിതമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പത്ത് ഏതെല്ലാം സംഖ്യകളുടെ ഗുണിതമാണ്. പത്ത്, പത്തതേ നോക്ക്, ഇവിടെ വരുന്ന പത്തിൻ്റെ ഗുണിതങ്ങൾ വരുന്നത് നോക്ക്, ഇതിൽ ഇവിടെ വരുന്നുണ്ട് അല്ലേ. പത്തിൻ്റെ ഗുണിതങ്ങൾ വരുന്ന സംഖ്യകൾ ഒന്നേ ഗുണം പത്ത്, പത്ത്. പിന്നെ ഇവിടെ കിട്ടുന്ന രണ്ടേ ഗുണം അഞ്ച്, പത്ത്. രണ്ടേ ഗുണം അഞ്ച്, പത്ത്. ഇനി ഉണ്ടോ പത്തിൻ്റെ ഗുണിതമായിട്ട് വരുന്നത്? ഇനി നമുക്ക് പത്തെങ്ങും വരുന്നില്ല അല്ലേ, ഇത് രണ്ടും ഉള്ളൂ. എന്നുവെച്ചാൽ പത്തിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? അഞ്ചേ ഗുണം രണ്ടെന്ന് എഴുതാം, പത്താണ്. അതേപോലെ പത്തെന്ന് പറയുന്ന പത്തേ ഗുണം ഒന്നാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് രണ്ട് ആൻസർ ഇവിടെ കിട്ടുന്നുള്ളൂ, പത്തിൻ്റെ ഗുണിതങ്ങളായിട്ട് വരുന്ന രണ്ട് സംഖ്യകൾ, ഒന്നേ ഗുണം പത്ത്, അഞ്ചേ ഗുണം രണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ഗുണിതമായി വരുന്ന സംഖ്യകൾ ഏതല്ല, രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ഗുണിതമായിട്ട് വരുന്ന സംഖ്യകൾ. ഇത് നോക്കിയേ, ഇവിടെ രണ്ടിൻ്റെ ഗുണിത, രണ്ടേ ഗുണം രണ്ട് നാല്. അതുപോലെ മൂന്നിൻ്റെയും ഗുണിതമായിട്ട് വരണം, നോക്കിയേ, മൂന്നേ ഗുണം രണ്ട് ആറ് അല്ലേ. രണ്ടേ ഗുണം രണ്ട് നാല്, മൂന്നേ ഗുണം രണ്ട് ആറ്. രണ്ടിൻ്റെയും ഗുണിതം എന്ന് വെച്ചാൽ രണ്ട് വരെ ഉണ്ടായിരിക്കണം, മൂന്നും ഉണ്ടായിരിക്കണം. അപ്പോൾ രണ്ടേ ഗുണം മൂന്നെന്ന് പറയുമ്പോൾ ആറ് അല്ലേ, ആറുണ്ട്. ഇനി എവിടെ വരുന്നു നോക്കിയേ, ഇനി പന്ത്രണ്ട് നോക്കിയേ, പന്ത്രണ്ടിൽ ആറ് വരും അല്ലേ. ആറ് രണ്ട് പന്ത്രണ്ട്, നാല് മൂന്ന് പന്ത്രണ്ട്, നോക്കിയേ, നാല് മൂന്ന് പന്ത്രണ്ട്, ആറ് ആറ് രണ്ട് പന്ത്രണ്ട്. കണ്ടോ, ആറ് രണ്ട് പന്ത്രണ്ട്, നാല് മൂന്ന് പന്ത്രണ്ട്. ഇനി നോക്കിയേ, പന്ത്രണ്ട് എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന്,
ഇനി നമുക്ക് പന്ത്രണ്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ആറ് ഗുണം രണ്ട് പന്ത്രണ്ട് അല്ലേ, ആറ് ഗുണം രണ്ട് പന്ത്രണ്ട്, അതിൽ മൂന്നുണ്ടല്ലോ, നാല് മൂന്ന് പന്ത്രണ്ട്, നാല് ഗുണം മൂന്ന് പന്ത്രണ്ട്. ഇത് ഇവിടെയും വീണ്ടും വരുന്നുണ്ട് പന്ത്രണ്ട് അല്ലേ, നാല് ഗുണം മൂന്ന് പന്ത്രണ്ട്, ആറ് ഗുണം രണ്ട് പന്ത്രണ്ട്, ഇവിടെയും നാല് ഗുണം മൂന്ന് പന്ത്രണ്ട്, ആറ് ഗുണം രണ്ട് പന്ത്രണ്ട്. ഇനിയുണ്ടോ? ഇനി ഇവിടെയുണ്ട് ആറ് ഗുണം രണ്ട് പന്ത്രണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അത്രയേ ഉള്ളൂ. ഇനി അമ്പത്താറ് ഏഴിൻ്റെ ഗുണിതമാണോ ഇത് നോക്കിയാൽ ഏഴെടുത്തിട്ട് നോക്കണം. ഇങ്ങോട്ട് ഏഴിൻ്റെ പട്ടിക ഇതാണ്. അപ്പോൾ ഏഴ് പതിനാല് എണ്ണ ഏഴ് അമ്പത്താറ് ആണല്ലോ. ഏഴിനെ എട്ട് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എണ്ണേഴ് അമ്പത്താറ് കിട്ടുന്നത്. അപ്പോൾ ഗുണിതമാണോ? അതെ, എണ്ണേഴ് അമ്പത്താറ്. ഇനി അഞ്ചിനും പത്തിനും പൊതുവായി വരുന്ന ഗുണിതങ്ങൾ ഏതെല്ലാമാണ്? അഞ്ചിനും പത്തിനും പൊതുവായി വരുന്ന ഗുണിതങ്ങൾ. ഇനി നമുക്ക് അഞ്ചിൻ്റെയും പത്തിൻ്റെയും പൊതുവായി വരുന്ന ഗുണിതങ്ങൾ നോക്കാം. നോക്കേ, അഞ്ചിൻ്റെയും പത്തിൻ്റെയും പൊതുവായി വരുന്ന ഗുണിതങ്ങൾ എന്ന് പറയുന്നത് പത്ത്, ഇരുപത്, മുപ്പത്, നാൽപ്പത്, അൻപത്, അറുപത്, എഴുപത്, എൺപത്, തൊണ്ണൂറ്, നൂറ് അല്ലേ. ഏതൊക്കെയാണ് വരുന്നത്? പത്ത്, പത്തിനകത്ത് പത്ത് അഞ്ചു കൊണ്ട് പത്തും ഉണ്ട് അല്ലേ. അതുപോലെ ഇരുപതിനകത്തോ? ഇരുപതിനകത്തും ഉണ്ട് അഞ്ചു കൊണ്ട് പത്തും ഉണ്ട്. മുപ്പതിനകത്തോ? മുപ്പതിനകത്തും ഉണ്ട് വൈറ്റ് മൂന്ന് മുപ്പത് അല്ലേ, ആറഞ്ച് മുപ്പത്. അപ്പോൾ ഇത് ഇതാണ് ഏതൊക്കെ സംഖ്യകളാണത്? പത്ത്, ഇരുപത്, മുപ്പത്, നാൽപ്പത്, അൻപത്, അറുപത്, എഴുപത്, എൺപത്, തൊണ്ണൂറ്, നൂറ്. ഇതിനകത്തെല്ലാം എന്തുണ്ട്? ഇതിനകത്തെല്ലാം അഞ്ചിൻ്റെ ഗുണിതവും ഉണ്ട്, പത്തിൻ്റെ ഗുണിതവും. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്ക് ബാക്കി കണക്കിലേക്ക് പോകാം. എല്ലാവർക്കും നന്മകൾ നിലനിർത്തുന്നു. നന്ദി, നമസ്കാരം.